നിന്റെ ഗുരുവിനെ ഇപ്പൊ നിങ്ങളോട് കാണാറുള്ള സുഖമാണ്. എന്ത് പറ്റി? അയാളിപ്പൊ എന്റെ കൂടെ നടക്കാറില്ല, അതുകൊണ്ടായിരിക്കും നിങ്ങൾ കാണാത്തത്. ഫ്രൂട്ട് കുടിക്കാൻ സമ്മതിക്കില്ലേ? അതെന്താ? ആവോ ഇങ്ങനെ കാണിച്ചൊക്കെ കാര്യം നമ്മൾ ഇന്നൊരു തുള്ളി വരില്ല. ഈ അവസാനം കാണിച്ച ബോട്ട് കൊണ്ട് എടുക്കാടോ. ഇതൊക്കെ എത്ര വയസ്സായി? പത്താം ക്ലാസ്സിലാ. പ്രായത്തിൽ കൂടു. ഞാൻ അടിച്ച എവിടെയായിരുന്നു ഇത്രയും നേരം? ഈ പ്രോഗ്രാം കഴിഞ്ഞപ്പോ ഭയങ്കര ക്ഷീണം. അപ്പൊ ഒരു ഫ്രൂട്ട് കഴിക്കാൻ കയറിയതാ. എന്താ ഒരു അവിഞ്ഞ മണം? അത് ഈ ചീഞ്ഞ മാങ്ങൊണ്ടുണ്ടാക്കിയതായിരിക്കേ. അത് ആശാനെ, ഇത് ഇയാളുടെ സ്ഥിരം പരിപാടിയല്ലേ. ഇദ്ദേഹത്തിന് തല്ലാനാണ് നമ്മുടെ പ്ലാനിങ്. നമ്മൾ തമിഴ്നാടിന്റെ അടിയിൽ ഓട്ടർഷ പോയ പോലെയാവും. എനിക്കാണെ വിഷമിട്ടും വയ്യ. ആ വലുകാരൻ നായര് വലുവ് കൂടി കട വലിച്ചടക്കണേക്ക് മുമ്പ് നമുക്ക് ഇവിടുന്ന് വലിയ. ഈ ഫ്രൂട്ട് കുടിച്ച് ഇങ്ങനെ വെച്ചോ ആശാനെ. അയ്യോ, എന്തിനാ ആവശ്യമില്ലാത്ത പണിയൊക്കെ ചെയ്യണേ? കൂടുതൽ ദേഹമാണെങ്കിൽ ഒരു പണിയും ചെയ്യണ്ടെന്ന് ആ വൈദ്യ എത്ര തവണ പറഞ്ഞതാ. ഞാൻ ചെയ്യല്ല. എടെ, ആൾക്കാരിയ്ക്കുമ്പോ എന്നെ അസുഖക്കാരനാക്കരുതെന്ന് ഞാൻ പലവണ പറഞ്ഞിട്ടില്ലേ. എന്തേ ചേട്ടൻ ഉദ്ദേശിച്ചാ ചമ്മന്തി കഴിക്കൂ? എന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. എടോ അന്തസ്സും അഭിമാനവും വേണ്ട വേണ്ട. എടി ലക്ഷണത്തെ ഒരു പൂവനോട് ഉള്ളപ്പോ ഇവിടെ കൊഴി കൂവണ്ട. നീ പോടി അപ്പുറത്ത് പോ. ചമ്മന്തി ഇല്ലേ? വേണ്ട ചമ്മന്തി. വേറെ ആണെങ്കിൽ അവിടെ ഉണ്ടെങ്കിൽ ചേച്ചി അങ്ങോട്ട് ചെല്ലണം. ചേട്ടൻ ഇഷ്ടമുണ്ടെന്ന് അറിയാലോ. നേരത്തെയുള്ള പണിയെല്ലാം ചെയ്തേ. ആള് കിടപ്പിലായ നഷ്ടം എനിക്ക്. അച്ഛനെ കൊതിപ്പിക്കാണ്ട് രണ്ട് പുതിയ മാജിക് പഠിപ്പിച്ചെന്നെ. മര്യാദ എന്നാ നോക്കാം. നിങ്ങൾ വരാൻ വയ്യപ്പോ ഞാൻ കരുതി ഇന്നിന് വരികയല്ലെന്ന്. സരസു, പഴയ ആഹാര സാധനങ്ങൾ എടുത്ത് കാടി വളർത്തി ഇടണ്ട. സുഗുണം വന്നിട്ടുണ്ട്. ഭയത്തി പിടിക്കുന്നു. ആ പോർച്ചെ പോർച്ചെ അംഗവൈദികൾ സംഭവിച്ച പപ്പടപടകൾ, പക്കുപടകൾ, പരിപ്പുടകൾ, പഴപ്പുരികൾ, പുട്ടിയ പുട്ടികൾ, പക്കുപൊട്ടിയ ദോശകൾ, അങ്ങനെ എനി ഐറ്റം. ഐ ഹാവ് നോ പ്രോബ്ലം. നീ വെറുതെ മനുഷ്യനെ നാണം കെടുത്തരുത്. എന്റെ ഗുരു കേട്ടിട്ടില്ലേ, ഓൾഡ് ഈസ് ഗോൾഡ്. മാത്രല്ല വയറ് നിറയും ചെയ്യും. ഹാഫ് ചാർജ് ഉള്ളൂ. ചേച്ചിക്ക് എത്രയാവട്ടെ? ഇവിടെ ഇവിടെ വെള്ളം വെള്ളം വെള്ളം. എന്റെ മാതംകുട്ടി, ഈ സുഗണം കുട്ടി നിങ്ങളുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരു എരുമക്കുട്ടിയെ വാങ്ങിയെന്ന്. അല്ല, ഇവനല്ലെങ്കിൽ ഒരു പോത്തിനെ വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. എന്തിനാ എരുമ? എരുമയാവുമ്പോ പഴയ ആഹാര സാധനങ്ങൾ തിന്നുകയും ചെയ്യും, പാലും കിട്ടും. ആ ബാബും രാജേന്ദ്രനും വീട്ടിൽ പോയപ്പോ നിനക്കൂടെ പൊക്കൂടായിരുന്നു. അപ്പൊ ആശാന അവരുടെ കൂടെ പോയെന്ന് കുഴപ്പം? അവരെ പോലെ പൊക്കം കുറഞ്ഞു പോവാ. ഞാനൊരു 10 മിനിറ്റ് ചായക്കടയിൽ നിന്ന പ്രശ്നമായ. നിന്റെ ചായക്കടയിലുള്ള ഇരിപ്പത്ര ശരിയല്ല കേട്ടോ. അയാളൊരു വലിവ് രോഗി മാത്രമല്ല, ആ ശരീരം മുഴുവൻ സംശയമാ. ആശാന അതിനെ പറ്റി പേടിക്കണ്ട, എന്റെ ചാരിത്രം സൂക്ഷി എനിക്കറിയാം. എന്താ പറഞ്ഞേ? ആണ് കേറി ഇങ്ങോട്ട് കാണിക്കും. അല്ലെങ്കിൽ വേണ്ട.
ഞാനൊരു ടോർച്ചിടാൻ പറഞ്ഞു ബാറ്ററി ബാറ്ററി ഇല്ലാത്ത ടോർച്ച് എന്തിനാ കൊണ്ടു നടക്കുന്നത് ബാറ്ററി കൊണ്ട് നടക്കണേക്കാൾ ഭേദമല്ലേ ടോർച്ച് കൊണ്ട് നടക്കുന്നത് ആശാന്തനല്ലേ പറയാറ് ആവശ്യമില്ലാണ്ട് കാശ് ചെലവാക്കരുന്ന് ആ ടോർച്ചിങ് തന്നെ ബാറ്ററി ഉണ്ടോ നോക്കട്ടെ അയ്യോ സത്യമായിട്ട് ഇതിൽ ബാറ്ററി ഇല്ലേട്ടോ എന്നാലേ ഒരു മാജിക് കൂടി ഞാൻ ഇതിനകത്ത് ബാറ്ററി വരുത്തട്ടെ അപ്പൊ പഴോ എന്താ അപ്പോഴൊന്ന് ചോദിക്കാൻ വരുമായിരുന്നു എന്റെ പൊന്നാച്ചനെ എന്നെ കുറച്ച് മാജിക്ക് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോ ബാറ്ററിയിൽ ടോർച്ച് വരുത്തല്ലേ നിന്നെ ഞാനൊരു ചെറിയ മാജിക്ക് ഇപ്പൊ പഠിപ്പിച്ചുതരാം കണ്ട കിസ്മ കസ്നേന തോന തമ്പി മകരി അവിടുത്തെ ഗുരു ശിഷ്യ എനിക്ക് വല്ലാതെ വിശക്കുന്നു പക്ഷെ എനിക്ക് വിശക്കുന്നില്ലല്ലോ എന്താ ഞാനൊരു പാമ്പിനെ തിന്നു പാമ്പിനെ തിന്നെ എന്താ ചൈനക്കാര് പാമ്പിനല്ലേ തിന്നുന്നത് അന്ന് എനിക്കൊരു പാമ്പിനെ തിന്നണം പാമ്പ് വേണം അത്രയല്ലേ ഉള്ളൂ ഇതാ പിടിച്ചോളൂ ഇതൊരു വടിയല്ലേ സൂക്ഷിച്ചു നോക്കൂ ഇതെന്ത് സൂക്ഷിച്ചു നോക്കാൻ ഇത് വടി കണ്ടില്ലേ ഓം പഞ്ചരക്ഷി ബാബ ലാത്തിക്കോ സാമ്പരാതെ വിശക്കുന്നതിന്റെ കാര്യം പറയൂ ഒന്നും ഞാൻ പറയുന്ന ഇതൊക്കെ വെറും പറ്റിപ്പാണ് ഇതിനേക്കാൾ നല്ല മാജിക്ക് ഞാൻ കാണിച്ചു തരാം സംശയം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ ഞാൻ കാണിച്ചു തരാം ഇതാ നോക്കൂ നമ്മൾ എപ്പോഴും കരുതാറുള്ള ഒരു ടൗവൽ ഒന്ന് ഉയർത്താൽ നമുക്കൊന്ന് മുഖം തുടയ്ക്കണ്ടേ ഇതാ നോക്കൂ ഇതൊരു കറുത്ത തുണിയാണ് എന്നാൽ ഇത് കറുത്ത തുണിയാണോ അല്ല ഇതാ പൂർണ്ണ ഐസ്ക്രീം ഇതാ എന്ത് ഇതാണ് മാജിക്ക് പറ്റിപ്പാണ് ഇതാണ് മാജിക്ക് തിരുവനന്തപുരത്തിന്റെ പഴയ രൂപത്തിലേക്ക് മടങ്ങിപ്പോവാം പൂർണ്ണ ഐസ്ക്രീം എന്താ സംശയമുള്ള ചോദിച്ചോളൂ പറഞ്ഞു തരാം സത്യം പറ നീ ഒരു പെണ്ണല്ലേ അയ്യേ പെണ്ണോ ഞാൻ മത്തായി മാജിക് മത്തായി ലോക പ്രശസ്ത മജീഷ്യൻ പി സി സർക്കാരിന്റെ പ്രഥമ ശിഷ്യൻ അത് പ്രസിദ്ധമല്ലേ പ്രിയമുള്ളവരെ ഇവൾ പറയുന്നത് കള്ളമാണ് ഇവൾ ഒരു പെണ്ണ് തന്നെയാണ് കാരി ബാബ തങ്കർ ബാബ എന്നാൽ അരക്കൈ നോക്കിയിട്ട് എന്റെ കാര്യം നാട്ടുകാരെ ഞാൻ ഇവരെ വെല്ലുവിളിക്കുകയാണ് ഇവർ കാണിക്കുന്ന യാവ് മാജിക്കും ഞാൻ കാണിക്കും ഉറപ്പാണ് ഉറപ്പ് പ്രിയമുള്ളവരെ പി സി സർക്കാരിന്റെ ശിഷ്യന്റെ വെല്ലുവിളി ഞങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണ് ഇനി ഞങ്ങൾ കാണിക്കാൻ പോകുന്ന വിദ്യ ഇദ്ദേഹത്തിന് കാണിക്കാൻ കഴിയുന്നില്ല എങ്കിൽ എന്ത് ശിക്ഷയാണ് നൽകേണ്ടതെന്ന് അത് നിങ്ങൾക്ക് തീരുമാനിക്കാം പ്രിയമുള്ളവരെ ആദ്യത്തെ ഐറ്റം ഞാൻ കണ്ണടച്ച് കാണിക്കും അതേ ഐറ്റം ഇദ്ദേഹം കണ്ണ് തുറന്ന് കാണിക്കും ഇംപോസിബിൾ നിസ്സാരമായിട്ട് ഞാൻ കാണിക്കാം ശിഷ്യ ഗുരു എന്ന ഗുരു ഇതെന്താണെന്ന് നോക്കൂ അയ്യോ മുളക് മുളകൂടി ലേശം കഴിച്ചു നോക്കേ അയ്യോ വെരി വെരി ഇതാണോ വിദ്യ ഇത് വിദ്യയല്ല വിദ്യ തുടങ്ങുന്നതേ ഉള്ളൂ സുഹൃത്തുക്കളെ ഞാൻ കണ്ണടച്ച് കാണിക്കുന്ന ഈ വിദ്യ നമ്മുടെ സുഹൃത്ത് കണ്ണ് തുറന്ന് കാണിക്കുന്നതാണ് തുറന്ന കണ്ണിൽ അദ്ദേഹം മുളകോടിയിടും അയ്യോ അപ്പൊ പോയി എന്തു പറഞ്ഞാലും ചെറിയ തണ്ടിച്ചക്കനോട് നിർത്താൻ ഞാൻ സമ്മതിക്കില്ല ഇവൻ ആരാണ് എന്താണ് ഏതാണെന്ന് നിങ്ങൾക്ക് ആരെങ്കിലും അറിയോ ആരോട് ഇല്ലാത്തവരെ സഹായിക്കണം എന്നാണ് മോനെ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഖുർആനൊന്നും വായിക്കാറില്ല സുഗുണ ആരാണെന്ന് എന്താണെന്നും ഒക്കെ അറിഞ്ഞിട്ടാണോ നമ്മൾ ഇതുവരെ എത്തിയത് അനാഥാലയത്തിൽ നിന്ന് പുറത്തു വന്ന് ഒരു നാടോടിയായിട്ട് അലയുമ്പോഴും പിന്നെ കുറെ വർഷം ഒരു സർക്കസ് കമ്പനിയിൽ ജോലി ചെയ്യുമ്പോഴൊന്നും നിനക്ക് ഈ സ്വാർത്ഥത ഉണ്ടായിരുന്നില്ലല്ലോ ഹാജിയർക്കറിയോ സർക്കസ് കമ്പനി പൊളിഞ്ഞപ്പോ പോകാൻ വേറെ വഴിയില്ലാതെ ഞങ്ങളെപ്പോലെ ഒറ്റപ്പെട്ട ഒരു ആ രണ്ട് കൊച്ചു മനുഷ്യരും അവരെ സംരക്ഷിക്കേണ്ട ചുമതലയും ഞാൻ ഏറ്റെടുത്തു കാരണം കുറച്ചുനാൾ അവരെന്റെ സഹപ്രവർത്തകരായിരുന്നു ഇവനെ ഒരിക്കലും ഞാൻ ജീവിതത്തിന്റെ ബുദ്ധിമുട്ട് അറിയിച്ചിട്ടില്ല ഹാജാരെ കിട്ടുന്നതിലൊരു പങ്ക് എപ്പോഴും ഇവന് വേണ്ടി നീക്കിവെക്കും ആരോരുമില്ലാത്ത ഒരു അനാഥന്റെ ബാല്യം മറ്റാരെക്കാളും എനിക്ക് നന്നായിട്ട് അറിയാം അഭയം തേടി വരുന്നവരെ ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റില്ല ഞാൻ അങ്ങനെ ശീലിച്ചുപോയി മോനെ മാധവൻ കുട്ടിയെ ഈ ഒരു ഇസ്ലാം വഴി എനിക്കുള്ളവരാണ് പാവങ്ങളോട് കരുണ കാണിക്കാത്ത ഒരു നിസ്കാരം നോമ്പും പടച്ചോ കാണൂലോ ഒരു എത്തിയെന്നല്ലേ ഇത് ഇവനെ കൈവടിയരുത് പനിയുണ്ടല്ലോ സുഗുണ സുഗുണ എന്തേ നേരം വിളിത്തോ ഏയ്
ബോബിക്ക് നല്ല സുഖമില്ല, നീ പോയി ആ ഹാജരെ വിളിച്ചോളൂ. പള്ളി പോയി പറഞ്ഞാ മതി, ഞാൻ കാല് പിടിച്ച് 100 പ്രാവശ്യം പറഞ്ഞല്ലേ വേണ്ടാത്ത പയ്യവരെടുത്ത് തലയിൽ വെക്കണ്ടെന്ന്. നിനക്ക് പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാ മതി. ഞാൻ പറഞ്ഞല്ലോ പറ്റില്ലെന്ന്. രണ്ട് ഫ്രൂട്ടി വാങ്ങിച്ചാൽ പറഞ്ഞപ്പോ എന്താ പറഞ്ഞേ? ആവശ്യമില്ലാണ്ട് കാശ് ചെലവേരുത്, എന്നിട്ട് ആ തെണ്ടി ചക്കനെ ഷർട്ടും ട്രൗസറും വാങ്ങിച്ചു കൊടുത്തില്ലേ? എനിക്കിഷ്ടമുള്ള ഞാൻ ചെയ്യും, നിന്റെ അടുത്ത് സഹായം ചോദിക്കാൻ വന്ന എന്നെ വേണം തല്ലാ. അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല, കയ്യിലെടുക്കാവുന്ന പരിപാടിക്ക് ഞാനില്ല. ഇതിപ്പോഴും ഇതിനകത്ത് നിന്ന് കിടന്നാ ശവം ഫ്രൂട്ടി കുടിച്ചൊന്നും ഉറങ്ങി വന്നായിരുന്നു, ഇന്ന് ഉറങ്ങാൻ വേണ്ടി വേറെ ഫ്രൂട്ടി കഴിക്കണം. എന്താ ഫ്രൂട്ടി ടോ ഇത് സൂക്കേടോ നല്ലടോ. ഇവന്റെ പിന്നാലെ പട്ടി പാഞ്ഞിന്ന് പറഞ്ഞില്ലേ, അപ്പൊ പേടിച്ചിട്ടുണ്ടായ പഞ്ഞാണ് ഇത്. നമ്മളിപ്പൊ മാറ്റി തരാം. അങ്ങോട്ട് ഇറക്കിക്ക. ഈ അങ്ങോട്ടാണ് അജയ വീടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് വരാം. എന്തിനാണല്ലോ ഇവിടെ അടുത്തല്ലേ, ഞാൻ പോയിക്കോളാ. ഈ ഓൻ്റെ അടുത്ത് കുത്തിരിക്കും. മോനാണ് ഇതല്ലാതെ ക്ഷണിച്ച് കോലം കെട്ടല്ലോ. മക്കളെ, മക്കൾക്ക് വല്ലതും മനസ്സിലായോ? ഇയും വല്ലാതെ ക്ഷണിച്ചിട്ടുണ്ട്. എന്താണിത്? ഉമ്മ എന്താണിതെന്നോ? ഏടാ എന്റെ പുല്ലാല വാപ്പിയാണോ അത്? അതല്ല, ഇതെന്താണ്? ഏത്? ഇതെന്താന്ന് പോലെ എനിക്ക് മനസ്സിലായില്ല. ഈ ഗൾഫ് കിടന്ന് ഒട്ടത്തിനെ കണ്ട് കണ്ട് ഇതിന് മറന്നുപോയോ? മോനെ ഇതാണ് ആന, നമ്മൾ ആന. കൂപ്പുണ്ടോ? കൂപ്പ അല്ല, ഈ അറിഞ്ഞില്ല എന്നെ കളിയൊക്കെ. എനിക്ക് കത്തിൽ അയച്ചില്ലേനോ? ആ അയച്ചേ, ചെറിയൊരു കത്തിനോട് വലിയൊരു ആനെ പിടിച്ച കൂടെ അയച്ചേണ്. മോനെ ഉണ്ടോ? ഞാൻ പറഞ്ഞോളാം, ഈ അയക്കണ പൈസനും കൊണ്ടേ ഈ വക തോന്നിയത് അവിടെ ചെയ്ത് വെക്കണേ. അതും പറഞ്ഞിട്ട് എനിക്ക് ചന്തം പോരാന്ന് പറഞ്ഞ് ചെറുപ്പക്കാരെ പെൺകുട്ടികളെ നിക്കയ്യാ നടക്കയാ. എന്താ വാപ്പ കേക്കണേ? ഞാൻ പറഞ്ഞ മുഴുവൻ കേക്ക്. നീ അത് പൈസ വന്നത് തീരുന്നവരെ ആ ബ്രോക്കർ കുഞ്ഞാലിനും കൂട്ടി നാടുവിടെ ചുറ്റിയടക്കാന്റെ വാപ്പ. ഇത്ര ചീപ്പാ നമ്മള വാപ്പാന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. നാളുണ്ടോ നിങ്ങൾക്ക് പൈസ കാലത്ത്? എനിക്കാണെങ്കിൽ പിന്നെയും വേണ്ടിയില്ല. എന്തോ ഒന്നും പറയണ്ട, ഒരു സെക്കൻഡ് ഞാൻ വിടക്കൂല. ഈ കാര്യം ഞാൻ ഇതൊരു തീരുമാനമാകാതെ ഞാൻ ആണാണെ പടി തരാ. ഒരു മുസ്തു ഇല്ല, ഇതൊരു വാപ്പാണിത്. ഈ അങ്ങോട്ട്, ഇത് ബാപ്പി മോഹൻ തമ്മിലുള്ള അഭ്യന്തര പ്രശ്നമാണ്. ഇല്ലേ, പെട്ടൊക്കെ എന്നെ എടുത്ത് അകത്തോണ്ടേക്ക്. പിന്നെ ഞാൻ വരാതെ ഒറ്റ പെട്ടി പോലും ഇവിടെ തുറന്നു പോയത്. ആ എന്തായക്കാ, നാട്ടില് വന്ന ഉള്ള ഒരു കച്ചറ. വണ്ടിക്ക് കൊടുക്കാൻ കാശില്ലെങ്കിലേ എന്തേലും ഇല്ല. അതല്ലേ മോഹൻ കുട്ടി, നീ എന്നൊന്ന് പറയും, നമ്മുടെ ബാപ്പന്റെ കളി ശരിയാ? എന്താ, ഇത് മാത്രല്ല, ഞാനിപ്പോ ഗൾഫിൽ നിന്ന് വന്നിട്ടല്ലേ ഉള്ളൂ. വിവരം സ്വന്തക്കാര് ബന്ധുക്കാരൊക്കെ ഇപ്പൊ വീട് പറയും. പെട്ടി പൊളിച്ചാ ഓരോരുത്തർക്കും ഓരോ സോപ്പ് കൊടുത്താൽ മതിയാവില്ല, കൊടുത്തില്ലേ കുറ്റും. അറിവ് നമുക്കിത് ഫ്രീ ചെയ്തെന്ന് അവരെ വിചാരേ. അത് മാത്രല്ല, ഈ ബാഗിൽ രണ്ടു കുപ്പി സ്കോച്ച് ഉണ്ട്, അത് നമുക്ക് എന്നെ പോയ കൊണ്ടായിരിക്കാ. എന്തായാലും അത് നല്ല ഐഡിയ. വേണ്ട വേണ്ട, അവിടെ ഒക്കെ നടിക്കാൻ പറ്റില്ല. ഓ ഇവ മുറിക്കുമല്ലോ, അതാണ് നമുക്ക് ചായക്കട പോയാലോ. നമ്മള് കൊച്ചുകാരണ്ടേ. അല്ല, ഓള് പഴയ വലിവുണ്ട്. ഇപ്പൊ പഴയ വലിവൊക്കെ മാറി, ഇപ്പൊ നല്ല പുതിയ വലിവാ. നീട്ടി നീട്ടിയ വലിക്കണേ. വലിവ ചേച്ചി ചെയ്യാൻ വേണ്ടി ചൂടുവെള്ളത്തിൽ ഒഴിച്ച് മരുന്ന് പോലെ കുടിച്ചോണ്ടിരിക്ക. ഞാൻ ഫ്രൂട്ടി. എനിക്കും ഗൾഫിൽ പോലൊരവസരം കിട്ടിയതാ.
അവിടെ ഒന്നും എന്റെ ശരീരക്കുറവ് പറ്റിയതല്ല, ഭയങ്കര തണുപ്പാ. ഗൾഫിലൊക്കെ ഭയങ്കര ചൂടല്ലേ ചേട്ടാ? ഏ സിറ്റാണ് അവിടെ ചൂട്. അവിടെ വിമാനത്തിന്റെ അകത്ത് തണുപ്പ്, ഷെയ്ഖിന്റെ കാറിനകത്ത് തണുപ്പ്, കൊട്ടാരത്തിന്റെ അകത്ത് തണുപ്പ്, എന്തിന് രാത്രി കാർ സീറ്റിന് എന്താ തണുപ്പ്? അല്ല ഒരു സ്മോളും കൂടി മതി മതി, ഇല്ലാത്ത ദുശീലങ്ങളൊന്നും ഉണ്ടാക്കണ്ട. ഒന്ന് വെറുതെ കാണാം, ഇവൻ ആരാന്നാ നിന്റെ വിചാരം? ചെറുപ്പത്തിൽ എന്നെ വലിപ്പിച്ച് മൂക്കിക്കൂടെ പോകൂടാൻ പഠിപ്പിച്ച എന്റെ ആശാനാ മുസ്തഫ. ഇവിടെ ഇവിടെ ഇപ്പോഴും വലിയൊരു കുറവില്ലല്ലോ. ഞാൻ ഒഴിച്ചു തരാം. എന്താ നിനക്കും വേണോ? അയ്യോ ഇത് ഫ്രൂട്ടി അല്ലല്ലേ. സ്മോൾ വെച്ചാട്ടെ. സ്മോൾ 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 സ്മോൾ. ഓക്കെ അല്ല, നീ ഇവിടെ വെള്ളൊഴിക്ക, അല്ലെങ്കിൽ അറിവിക്കാർ വെള്ളൊഴിച്ചിട്ടാ. ഹലോ, പറഞ്ഞാലും വിശ്വസിക്കൂല, നമ്മളിപ്പോ നേരിട്ട് പാർട്ടിയാ, വെള്ളടി തീരെയില്ല. അത് മനസ്സിലായി ഇപ്പൊ കണ്ടല്ലോ. എന്ത് കണ്ടെന്ന്? വെള്ളടി ഇല്ലാന്ന് പറഞ്ഞാ വെള്ളം ഒഴിച്ചുള്ള അടിയില്ല, നേരിട്ടായിട്ട് ഒറ്റ വീക്ക്. അല്ല ഇക്കാക്ക് ഗൾഫിൽ എന്തായിരുന്നു പണി? ഷെയ്ക്ക്. ഷെയ്ക്കോ? അതെ, ഷെയ്ക്ക് എന്ന് പറഞ്ഞാ ഈ ഷവലെടുത്തൊരു മണ്ണിനടിയിലേക്കിട്ട് ഒരു ഷെയ്ക്ക്, അതിന് അവിടെ നേരെ ചട്ടിയിലേക്ക് ഒരു ഷെയ്ക്ക്, ചട്ടി എടുത്തിട്ട് ഒരു ഷെയ്ക്ക്, ചട്ടി നേരെ കോൺക്രീറ്റ് മിഷീനിലേക്ക് ഒരു ഷെയ്ക്ക്, പിന്നെ അവിടെ മൊത്തം ഫുൾ ഷെയ്ക്ക് ആണ്. അങ്ങനെ നമ്മളവിടെ ഷെയ്ക്കായിട്ട് വിലസുമ്പോഴാണ് നമ്മളെ പെട്ടിൻ്റെ ഉള്ളിൽ നിന്ന് അറബിക്ക് ഒരു സാധനം കിട്ടണത്. എന്ത് സാധനം? എന്ത് സാധനം? നമ്മളൊരു പഴയ സുഹൃത്തിൻ്റെ ഒരു കല്യാണം കൂടി, പക്ഷെ അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ പൊന്നുകൊണ്ടുള്ള എഴുത്തും നൂലിന്റെ കെട്ടും എല്ലാം കൂടി ആയപ്പം ഞാനിത് കളയാതെ പെട്ടിയിൽ വെച്ചു. പക്ഷെ അത് കണ്ടപ്പം അറിവൊന്നും ഞെട്ടി. എന്തിന്? എന്തിനെന്ന് ആകെ എനിക്ക് മനസ്സിലായില്ല. ചുരുക്കത്തില് ഈ കല്യാണക്കുറി എന്തോ വലിയ സർട്ടിഫിക്കറ്റ് ആണെന്നും ഞാൻ കുറെ പഠിച്ച ആളാണെന്നും അറിവ് തെറ്റിദ്ധരിച്ച് അങ്ങനെ എനിക്ക് പ്രൊമോഷൻ കിട്ടി. ആഹാ, ഒഴിക്കും മോനെ. ഇനി മാജിക്ക് പഠിച്ചില്ലേ വേണ്ടില്ല. നീയാണ് മോനെ ആൺകുട്ടി, ഇത്രയും കാലം ഗൾഫിൽ ജോലി ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു നരി ഞാൻ കണ്ടില്ല. തമാശ പോലെയല്ല. അല്ലൊരു കാര്യം ചോദിച്ചോണ്ട് വിരോധമുണ്ട്? ഒരു വിരോധമില്ല, ധൈര്യമായിട്ട് ചോദിക്കും. ആ കല്യാണക്കുറി കയ്യിലുണ്ടാ? ഇവനെന്ത് വിവരക്കാരാ ചോദിക്കണേ? പ്രമോഷൻ കിട്ടി അന്ന് കീറിയില്ലേ, അല്ലെ പണി പോലെ. സുഗുണ നീ വീട്ടിൽ പോ. ഞാൻ വീട്ടിൽ പോവാം, പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താന്ന് എനിക്ക് പറയണം. മാധവൻകുട്ടി ഇവൻ എന്തായി പറയണത്? സുഗുണ. അതെ സുഗുണൻ തന്നെ. എന്റെ പേരിൽ വല്ല കുഴപ്പമുണ്ടോ? ഞാൻ എന്തുകൊണ്ട് ഈ പഴയ സാധനങ്ങൾ തന്നെ തിന്നേന്ന് നിങ്ങൾക്കറിയോ? ഞാൻ എന്തിനാ എപ്പോഴും ടോർച്ച് കൊണ്ടുനടക്കണെന്ന് നിങ്ങൾക്കറിയോ? കാരണുണ്ട്. ഞാൻ എന്തിനാ എപ്പോഴും ഫ്രൂട്ട് കുടിക്കാൻ നിങ്ങൾക്കറിയോ? അറിയോ അറിയോ എന്ന് ചോദിക്കാൻ നീട്ട് പറയാം, എല്ലാം പറയാം. പറയട്ടെ. എന്താ പറഞ്ഞോളെ? നീ പറഞ്ഞത് കോനാരി ചന്തയുടെ കഥ. കോനാരി ചന്തയില ആ കൊച്ചു വെളുപ്പിന്.